Dear students, today we are going to discuss the question analysis related chapter 11, Our India, Nammude India. First question, can you identify the continent to which India belongs? ഏത് വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? ഏഷ്യ. ഏഷ്യ വൻകരയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ്ലി വി സ്റ്റഡി അബൌട്ട് ഡിഫറെൻറ്റ് കോണ്ടിനെൻസ്, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ. ദെൻ ഏഷ്യ ഈസ് ദി വൺ ഓഫ് ദി കോണ്ടിനെൻറ്റ് വിച്ച് ഇന്ത്യ ബിലോങ്സ്. ഇന്ത്യ ഉൾക്കൊള്ളേണ്ട കോണ്ടിനെൻ്റ് ഏതാണ്? ഏഷ്യയാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ഇന്ത്യ നെയ്ബറിംഗ് കൺട്രീസ്? ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക. അങ്ങനെ 8 അയൽരാജ്യങ്ങളാണ് ഇന്ത്യക്കുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഈസ്റ്റ് വെസ്റ്റ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ? ഇന്ത്യൻ ഓഷ്യന്റെ, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗം എന്താണെന്നാണ്? നമുക്കറിയാം ഇന്ത്യയുടെ തെക്ക് ഭാഗമാണ് ഇന്ത്യൻ ഓഷ്യൻ. അങ്ങനെയുള്ള ഇന്ത്യൻ ഓഷ്യന്റെ ഈസ്റ്റ് വെസ്റ്റ് പാർട്ട് എന്താണെന്നാണ്? ദി പാർട്ട് ഓഫ് ദി ഓഷ്യൻ ടു ദി ഈസ്റ്റ് ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് ദി ബേ ഓഫ് ബംഗാൾ. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്. ആൻഡ് ദാറ്റ് ടു ദി വെസ്റ്റ് ഈസ് നോൺ ആസ് അറേബ്യൻ സീ. വെസ്റ്റ് ഏതാണ്? പടിഞ്ഞാറ് ഏതാണ്? അറേബ്യൻ സീ ആണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി ബോർഡർ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ബോർഡറുകൾ ഏതൊക്കെയാണ്, അതിരുകൾ ഏതൊക്കെയാണ്? നോർത്ത് ഹിമാലയ, വടക്ക് ഭാഗം ഹിമാലയ പർവ്വതമാണ്. സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ ആണ്, അതായത് തെക്ക് ഇന്ത്യൻ ഓഷ്യൻ ആണ്. വെസ്റ്റ് അറേബ്യൻ സീ, പടിഞ്ഞാറ് അറബിക്കടലാണ്. ഈസ്റ്റ് ബംഗാൾ ഉൾക്കടലാണ്. ദീസ് ആർ ദി ബോർഡർ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദി സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഡിവൈഡഡ്? ഏത് ഇയറിലാണ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഡിവൈഡ് ചെയ്തത്? ഓൺ 2014 ജൂൺ ആന്ധ്രാപ്രദേശ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു ടു സ്റ്റേറ്റ്സ് നെയ്മിലി സീമാന്ധ്ര ആൻഡ് തെലുങ്കാന. അതായത് 2014 ആന്ധ്രാപ്രദേശ് രണ്ട് സ്റ്റേറ്റ് ആയിട്ട് തിരിഞ്ഞു. ഏതൊക്കെയാണ്? തെലുങ്കാനയും സീമാന്ധ്രയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി, അതായത് ദേശീയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ് ഇന്ത്യയുടെ. ഇന്ത്യ ഫിസിയോഗ്രഫി, അതായത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എങ്ങനെയാണെന്നാണ്. ദി ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ ഈസ് ഡൈവേഴ്സ് വിത്ത് മൗണ്ടൈൻ റേഞ്ച്, പ്ലെയിൻസ്, വാസ്റ്റ് പ്ലാറ്റ്യൂസ്, ഡിസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ടും അഞ്ചായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. മൗണ്ടൈൻ റേഞ്ച്, പർവ്വതനിരകള്, പ്ലെയിൻസ് പറഞ്ഞാല് സമതലങ്ങള്, വാസ്റ്റ് പ്ലാറ്റ്യൂസ് പറഞ്ഞാല് പീഠഭൂമികള്, ഡിസേർട്ട് പറഞ്ഞ മരുഭൂമികള്, കോസ്റ്റൽ പ്ലെയിൻസ് തീരപ്രദേശങ്ങള്, ഐലൻഡ്സ് ദ്വീപുകള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ്, മൗണ്ടൈൻസ് ഇൻ ഇന്ത്യ എന്തൊക്കെയാണ്? മൗണ്ടൈൻസ് ഇന്ത്യയിലെ പർവ്വതങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതാണെന്നാണ്. എ പാർട്ട് ഓഫ് ഹിമാലയാസ്, ദി ലോഫ്റ്റിയസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഇൻ ദി വേൾഡ് ബിലോങ്സ് ടു ഇന്ത്യ. അത് എ പാർട്ട് ഓഫ് ഹിമാലയാസ് ഓഫ് ലോഫ്റ്റിയസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഇൻ ദി വേൾഡ്. ലോകത്തിലെ തന്നെ വലിയ പർവ്വതമായ ഹിമാലയത്തിന്റെ ഒരു ഭാഗം നിലനിൽക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ദി അതർ മേജർ മൗണ്ടൈൻ റേഞ്ച് ഇൻ ഇന്ത്യ ആർ, ബാക്കിയുള്ള മൗണ്ടൈൻ റേഞ്ച് ഏതൊക്കെയാണ്? ആര്യവല്ലീസ് പർവ്വതനിരകള്, ദി വെസ്റ്റേൺ ഘട്ട്, ദി ഈസ്റ്റേൺ ഘട്ട്, വിന്ധ്യ ആൻഡ് സൽപുര റേഞ്ച്. ഇതാണ് ഇന്ത്യയിലെ മൗണ്ടൈൻ റേഞ്ചുകൾ. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്ലെയിൻസ്? എന്താണ് സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ? പ്ലെയിൻസ് ആർ എക്സ്റ്റെൻസീവ് ആൻഡ് ലെവൽ ലാൻഡ് ഫോംസ്. അതായത് എക്സ്റ്റെൻസീവ് ആണ്, അതിവിശാലമായതും പരന്നതുമായ ലെവൽ ലാൻഡ് ഫോംസ്, പരന്നതുമായ ഭൂപ്രദേശങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് സമതലങ്ങൾ അഥവാ പ്ലെയിൻസ്. ഹൗ പ്ലെയിൻസ് ആർ ഫോംഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എങ്ങനെയാണ് പ്ലെയിൻസ് രൂപം കൊള്ളുന്നത്? ദീസ് പ്ലെയിൻസ് ആർ ഫോംഡ് ബൈ ദി ഡിപ്പോസിഷൻ ഓഫ് അലൂവിയം ബ്രോട്ട് ഡൗൺ ബൈ ദി റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദി ഹിമാലയാസ്. അതായത് ഇന്ത്യയുടെ ഒരു നദികളെല്ലാം ഉത്ഭവിക്കുന്നത്, പ്രധാന നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഇതെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ടാണ് അവിടെ നമ്മളുടെ ഇന്ത്യയിൽ സമതലങ്ങൾ രൂപം കൊണ്ടത്. ദിസ് ആർ നോൺ ആസ് ദി ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസ്. ഇതിനെ എന്തുകൂടി അറിയപ്പെടുന്നുണ്ട്? അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നുകൂടി ഈ പേരിൽ ഈ സമതലങ്ങൾ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, വൈ ഇസ് ദി പ്ലെയിൻസ് നോൺ ആസ് ദി ഫുഡ് പാൻട്രി ഓഫ് ഇന്ത്യ? എന്തുകൊണ്ടാണ് ഈ സമതല പ്രദേശങ്ങളെ ഭക്ഷ്യ കലവറ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? കാരണം ക്രോപ്സ്, ധാരാളം വിളകൾ, പാഡി, നെൽകൃഷി, സജാസ്, ധാരാളം കൃഷികൾ, ഇവിടെ ധാരാളം വിളകളും എല്ലാം ഈ സമതല പ്രദേശങ്ങളിലാണ് ഉണ്ടാക്കുന്നത്. അത് ഏതൊക്കെയാണ്? സജാസ്, വീറ്റ്, ഗോതമ്പ്, മെയ്സ്,
ചോളം ആൻഡ് സുഗർകെയിൻ കരിമ്പ് ആർ കൾട്ടിവേറ്റഡ് ഇൻ ദിസ് ഫെർട്ടൈൽ പ്ലെയിൻസ് ഈ സമതല പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് ഹെൻസ് ദിസ് റീജിയൻ ഇസ് ആൾസോ റെഫേർഡ് ടു ആസ് ഇന്ത്യാസ് ഗ്രാനറി അതുകൊണ്ട് തന്നെ ഈ റീജിയനെ ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫീച്ചേഴ്സ് ഓഫ് ഡിസേർട്ട് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ മരുഭൂമികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സ്ട്രോങ് വിൻഡ്സ് സ്കോച്ചിംഗ് ഹീറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ് സാൻഡ്സ് ഡ്യൂൺ ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഡിസേർട്ട് ഇൻ ഇന്ത്യ എന്തെല്ലാമാണ് സ്ട്രോങ് വിൻഡ് നല്ല ചൂടേറിയ കാറ്റ് സ്കോച്ച് ഹീറ്റ് നല്ല ചൂട് കൂടിയ കാലാവസ്ഥ ആൻഡ് എക്സ്റ്റെൻസീവ് സാൻഡ് വിശാലമായ മണലപ്പരപ്പ് ഡൂൺസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഡൂൺസ് പറഞ്ഞാല് പീഠഭൂമികൾ ഇതെല്ലാമാണ് എന്ത് ഇന്ത്യയിലെ മരുഭൂമികളുടെ പ്രത്യേകത എ മേജർ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ സിറ്റുവേറ്റഡ് ടു ദി നോർത്ത് വെസ്റ്റ് ഓഫ് ഇന്ത്യ ഈസ് എ ഡിസേർട്ട് ഇത് ഈ മരുഭൂമിയുടെ പകുതി ഭാഗം നമ്മൾ എവിടെയാണ് രാജസ്ഥാൻ സ്റ്റേറ്റിലാണ് അത് ഇന്ത്യയുടെ എവിടെയാണ് നോർത്ത് വെസ്റ്റ് പാർട്ടിലാണ് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ദിസ് റീജിയൻസ് നോൺ ആസ് ഇ താർ ഡിസേർട്ട് ഇതിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു താർ മരുഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇസ് പേഴ്സണലി ഇൻഹാബിറ്റഡ് ആൻഡ് ദി ലീസ്റ്റ് കൾട്ടിവേറ്റഡ് അവിടെ എന്താണ് കൾട്ടിവേറ്റഡ് ഇല്ല കൃഷിയില്ല പേഴ്സണലി ഇൻഹാബിറ്റഡ് ആണ് ജനവാസമില്ല ഡ്യൂ ടു ദി സ്കേഴ്സിറ്റി ഓഫ് റെയിൻ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ കാരണം എന്താണ് മഴ വളരെ കുറവാണ് ഇരു വരണ്ട കാലാവസ്ഥയാണ് അതുകൊണ്ട് കൃഷിയില്ല ജനവാസവും ഇല്ല പ്ലേറ്റിസ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയുടെ പീഠഭൂമികൾ Plateaus are comparatively elevated landforms with almost flat surfaces. Comparatively elevated landforms, അതായത് ചുറ്റുമുള്ള പരന്ന പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഉയർന്നതും മുകൾ ഭാഗം പരപ്പായതുമായ പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പീഠഭൂമികൾ അഥവാ പ്ലാറ്റ്യൂസ് ദി ഡെക്കാൻ പ്ലാറ്റ്യൂസ് ഇസ് ദി ലാർജസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ദി അതർ മേജർ പ്ലാറ്റ്യൂസ് ആർ മാൾവ ആൻഡ് ചോട്ടാനാഗ്പൂർ അടുത്ത പ്രധാനപ്പെട്ട പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി ചോട്ടാനാഗ്പൂർ പീഠഭൂമി നെക്സ്റ്റ് കോസ്റ്റൽ റീജിയൻ ഇസ് ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ കോസ്റ്റൽ റീജിയൻ ആർ ലോ ലാൻഡ്സ് ബോർഡിംഗ് ദി സീ കടലിനോട് ചേർന്ന് കിടക്കുന്ന മണൽപ്രദേശങ്ങൾ ഞങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത് തീരപ്രദേശങ്ങൾ ഇന്ത്യ ഹാസ് എ ലോങ് കോസ്റ്റൽ ലൈൻ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ ഉള്ളത് ഇന്ത്യയിലെ കോസ്റ്റൽ ലൈൻ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കുന്നത് ഇന്ത്യ കോസ്റ്റൽ ലൈൻ റീജിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ് ഈസ്റ്റർ കോസ്റ്റൽ റീജിയൻസ് ആൻഡ് വെസ്റ്റേൺ കോസ്റ്റൽ റീജിയൻസ് അതായത് പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും നെക്സ്റ്റ് വാട്ട് ഈസ് ഐലൻഡ്സ് എന്താണ് ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ദി ലാൻഡ് സറൗണ്ടഡ് ബൈ ദി സീ ഈസ് കോൾഡ് ഇൻ ആൻ ഐലൻഡ്സ് അതായത് ചുറ്റുപാടും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരപ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐലൻഡ്സ് ഐലൻഡ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഐലൻഡ്സ് ഏതൊക്കെയാണ് ദി ലക്ഷദ്വീപ് ഐലൻഡ്സ് ഇൻ ദി അറേബ്യൻ സീ ആൻഡ് ദി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ഇൻ ദി ബേ ഓഫ് ബംഗാൾ ഓഫ് പാർട്ട് ഓഫ് ഇന്ത്യ അറേബ്യൻ കടലിലുള്ള ലക്ഷദ്വീപും പിന്നെ ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലിലുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമാണ് ഇന്ത്യയിലുള്ള ഐലൻഡ് ബ്രിട്ടീഷ് ചാനലിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു ഒബ്സർവ് ദി പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് ലിസ്റ്റ് ദി 28 സ്റ്റേറ്റ്സ് ആൻഡ് ദയർ ക്യാപിറ്റൽ ഇൻ ദി ഫോളോയിങ് ടേബിൾ 28 സ്റ്റേറ്റ്സ് അല്ല നമുക്ക് 29 സ്റ്റേറ്റ്സ് ഉണ്ട് അപ്പോൾ അത് തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് ക്യാപിറ്റൽ അമരാവതിയാണ് സെക്കൻഡ് സ്റ്റേറ്റ് അരുണാചൽ പ്രദേശ് ക്യാപിറ്റൽ ഇറ്റാനഗർ ദെൻ ആസാം ക്യാപിറ്റൽ ദിസ്പൂർ ദെൻ ബീഹാർ ക്യാപിറ്റൽ പാറ്റ്ന ദെൻ ഛത്തീസ്ഗഡ് ക്യാപിറ്റൽ റായ്പൂർ ഗോവ ക്യാപിറ്റൽ പനാജി ഗുജറാത്ത് ക്യാപിറ്റൽ ഗാന്ധിനഗർ ഹരിയാന ക്യാപിറ്റൽ ചണ്ഡീഗഡ് ഹിമാചൽ പ്രദേശ് ക്യാപിറ്റൽ ഷിംല ജമ്മു ആൻഡ് കാശ്മീർ ക്യാപിറ്റൽ ജമ്മു ആൻഡ് കാശ്മീർ ക്യാപിറ്റൽ ശ്രീനഗർ ആൻഡ് ജമ്മു അതിൽ ശ്രീനഗർ വിന്റർ എന്ന് എഴുതിയിട്ടുണ്ട് ശ്രീനഗറിൽ അധികം തണുപ്പുള്ള കാലാവസ്ഥയാണ് ജമ്മുവിൽ ചൂടുള്ള കാലാവസ്ഥയാണ് നെക്സ്റ്റ് ജാർഖണ്ഡ് ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചിയാണ് നെക്സ്റ്റ് കർണാടക കർണാടകയുടെ ക്യാപിറ്റല് ബാംഗ്ലൂരാണ് നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് അതിന്റെ ക്യാപിറ്റൽ തിരുവനന്തപുരം മധ്യപ്രദേശ് ക്യാപിറ്റൽ ഭോപ്പാലാണ് മഹാരാഷ്ട്ര ക്യാപിറ്റൽ മുംബൈ ആണ് മണിപ്പൂർ ക്യാപിറ്റൽ ഇംഫാൽ ആണ് മേഘാലയ ക്യാപിറ്റൽ ഷില്ലോങ് ആണ് മിസോറാം ക്യാപിറ്റൽ ഐസ്വാൾ ആണ് നാഗാലാൻഡ് ക്യാപിറ്റൽ കൊഹിമയാണ് ഒഡീഷ അല്ലെങ്കിൽ ഒറീസ ക്യാപിറ്റൽ ഭുവനേശ്വർ ആണ് പഞ്ചാബ് ക്യാപിറ്റൽ ചണ്ഡീഗഡ് ആണ് രാജസ്ഥാൻ ക്യാപിറ്റൽ ജയ്പൂരാണ് സിക്കിം ക്യാപിറ്റൽ ഗാംഗ്ടോക്
തമിഴ്നാട് ക്യാപിറ്റൽ ചെന്നൈ, ത്രിപുര ക്യാപിറ്റൽ അഗർത്തലയാണ്, തെലുങ്കാന ക്യാപിറ്റൽ ഹൈദരാബാദ്, ഉത്തർപ്രദേശ് ക്യാപിറ്റൽ ലക്നൗ, ഉത്തരാഖണ്ഡ് ക്യാപിറ്റൽ ഡെറാഡൂൺ, വെസ്റ്റ് ബംഗാൾ ക്യാപിറ്റൽ കൊൽക്കത്ത. അപ്പൊ ഇങ്ങനെ ടേബിൾ ഉണ്ടാക്കിയിട്ട് സീരിയൽ നമ്പർ, സ്റ്റേറ്റ് നെയിം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതിന്റെ ക്യാപിറ്റലിന്റെ സീരിയൽ നമ്പർ ഇങ്ങനെ ഓരോന്ന് കളിയിലിടുക, സ്റ്റേറ്റ് നെയിം ഇടുക, പിന്നെ ക്യാപിറ്റലും ഇടുക, അങ്ങനെ എഴുതുക. നെക്സ്റ്റ് 29 സ്റ്റേറ്റും ഇതിലുണ്ട്. ഇനി നെക്സ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ് ആണ്. അത് 8 ഉണ്ട്, 8 യൂണിയൻ ടെറിട്ടറീസ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, അതായത് 8 യൂണിയൻ ടെറിട്ടറീസിന് അതിന് താഴെ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ദാദ്ര ആൻഡ് നഗർ ഹവാലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. ഫസ്റ്റ് വൺ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ദാദ്ര ആൻഡ് നഗർ ഹവാലി ആൻഡ് ദാമൻ ദിയു, ഇതെല്ലാം ഐലൻഡ്സുകളാണ്. പിന്നെ ചാന്ദിഗഡ്, ലക്ഷദ്വീപ്, പുതുച്ചേരി, ഡൽഹി, ലഡാക്ക്, ജമ്മു ആൻഡ് കാശ്മീർ. ഈ ലഡാക്ക് ഇപ്പോൾ 2019 ഓഗസ്റ്റിലാണ് ലഡാക്ക് എന്നുള്ള കേന്ദ്രഭരണ പ്രദേശം ഉണ്ടായത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ഇങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ജമ്മു ആൻഡ് കാശ്മീരേ ഉണ്ടായിരുന്നുള്ളൂ, ലഡാക്ക് ഉണ്ടായത്. ലഡാക്കിനെ, ജമ്മു ആൻഡ് കാശ്മീരിനെ വിഭജിച്ചിട്ടുണ്ടായതാണ് ലഡാക്ക്. ഓക്കെ, അപ്പൊ ഇതും കൂടി എഴുതി വെക്കും.